ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ക്വസ്റ്റ്യൻ മേക്കേഴ്സ് കുട്ടികളെ ഒന്ന് കുഴപ്പിക്കാൻ വേണ്ടി ഇടുന്ന ഒരു കുസൃതി ചോദ്യത്തിനെ എങ്ങനെ നേരിടാം എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ബ്രിഡ്ജ് സർക്യൂട്ട്, സ്പെസിഫിക്കലി വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ശരി, അപ്പോ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. ഒരു സർക്യൂട്ട് തരും, ഈ ടെർമിനൽ എ, ഈ ടെർമിനൽ ബി, ഫൈൻഡ് ദി ഇക്വിവാലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഒരു ആർ വൺ കാണും, ആർ ടു കാണും, ആർ ത്രീ കാണും, ആർ ഫോർ കാണും, അവരുടെ ഇടയിൽ ആർ ഫൈവ് കാണും. ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് വന്നാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ആർ വൺ ബൈ ആർ ടു എന്താണ് എന്ന് നോക്കണം. അതിനുശേഷം ആർ ത്രീ ബൈ ആർ ഫോർ എന്താണെന്നും നോക്കണം. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ആർ ഫൈവിനെ അങ്ങ് എടുത്ത് കളയാം, ദൂരെ എറിയാം. കാര്യം എന്താ, അതിലൂടെ കറണ്ട് പോവില്ല. പിന്നെന്തായി, പിന്നെ സർക്യൂട്ട് എളുപ്പമായില്ലേ. ആർ വണ്ണും ആർ ത്രീയും സീരീസില്, അവരുടേത് ആർ വൺ പ്ലസ് ആർ ത്രീ ഇക്വിവാലന്റ്, ഇവന്റേത് ആർ ടു ആർ ഫോർ സീരീസില്, അപ്പൊ ആർ ടു പ്ലസ് ആർ ഫോർ ഇവന്റേത്. പിന്നെ അത് രണ്ടും കൂടെ പാരലല് സോൾവ് ചെയ്താൽ ആൻസർ ആയി. ഇതാണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം. ഇത് സാധാരണയായി കണ്ടുവരുന്ന ഒരു ഐറ്റം ആണ്. അപ്പോ ചെയ്യുക. ഇനി പ്രൂഫ് വേണ്ടവർക്കാണ് അടുത്ത പാർട്ട്. പ്രൂഫ് വേണ്ടാതെ ബാക്കി ഇനി വേറെ എന്തെങ്കിലും നോക്കാനുണ്ട് എന്ന് തോന്നുന്നവർക്ക് ഇവിടെ വെച്ച് നിർത്താം. പ്രൂഫ് വേണ്ടുന്നവർക്ക് വരൂ. അപ്പോ സർക്യൂട്ട് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. സെയിം സംഗതി തന്നെയാണ്, ആർ വൺ, ഇതിനെ ഞാൻ പി എന്ന് വിളിച്ചു, ഇതിനെ ക്യൂ എന്ന് വിളിച്ചു, ഇതിനെ ആർ എന്ന് വിളിച്ചു, ഇതിനെ എസ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ നടുക്കൂടെ കറണ്ട് പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനിവിടെ ഒരു ഗാൽവനോമീറ്റർ ആണ് വെച്ചിരിക്കുന്നത്. ഗാൽവനോമീറ്റർ വെച്ചിരിക്കുന്നത് എന്തിനാണ്, പ്രസൻസ് ഓഫ് കറണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഒന്നും തന്നെ പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. ശരി, ഞാൻ പറയുന്നത് ഒരു ടോട്ടൽ കറണ്ട് ഐ ആദ്യം ഇതിലോട്ട് വന്നു. ഇതിലൂടെ ഐ വൺ പോയി, ക്യൂയിലൂടെ ഐ ടുവും പോയി, ഇതിലൂടെ കറണ്ട് ഒന്നും ഇറങ്ങുന്നില്ല. അപ്പൊ ഈ കയറിയ ഐ വൺ ഇതിൽ കൂടെ തന്നെ ഇറങ്ങും, ആറിലൂടെ തന്നെ ഇറങ്ങും. ഈ ഇറങ്ങിയ ഐ ടു എസിലൂടെ തന്നെ പോകും. ഇനി ഈ ഒരു ലൂപ്പിന്റെ ഇക്വേഷൻ ഞാൻ എഴുതാൻ പോവുകയാണ്. കെ വി എൽ എന്ന് പറയും, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഞാൻ എഴുതുകയാണ്. ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ പി ഐ വൺ മൈനസ് ക്യൂ ഐ ടു ഈക്വൽ ടു സീറോ. അപ്പൊ പി ഐ വൺ ഈക്വൽ ടു ക്യൂ ഐ ടു. അപ്പൊ ഐ വൺ ബൈ ഐ ടു ഈക്വൽ ടു ക്യൂ ബൈ പി എന്ന് എഴുതി. ഇനി അടുത്ത ലൂപ്പിലെ കറണ്ട് ഇക്വേഷൻ എഴുതിയാല് ഐ വൺ ആർ മൈനസ് ഐ ടു എസ്, അതായത് ഈക്വൽ ടു ഐ ടു എസ് എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഐ വൺ ബൈ ഐ ടു എത്രയാണ്, എസ് ബൈ ആർ ആണ്, എസ് ബൈ ആർ. അപ്പൊ ഐ വൺ ബൈ ഐ ടു ക്യൂ ബൈ പി, ഐ വൺ ബൈ ഐ ടു എസ് ബൈ ആർ. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം, ക്യു ബൈ പി ഈക്വൽ ടു എസ് ബൈ ആർ, അല്ലെങ്കിൽ പി ബൈ ക്യൂ ഈക്വൽ ടു എസ് ബൈ ആർ. ഇങ്ങനത്തെ കണ്ടീഷൻ ആയപ്പോ എന്താ സംഭവിച്ചത്, നടുക്കൂടെ കറണ്ട് ഇറങ്ങിയില്ല. അവിടെ റെസിസ്റ്റർ ഉണ്ടെങ്കിൽ പോലും കറണ്ട് അതുവഴി പോവില്ല. അതാണ് പ്രൂഫ്. അപ്പൊ ക്വസ്റ്റ്യൻ വരും, ഉറപ്പാണ്. എങ്ങനെ, ഇങ്ങനെ ഒരു സാധനവും തരും, ഇടയ്ക്ക് ഒരു റെസിസ്റ്ററും തരും, വാല്യൂസ് ഇങ്ങനെയൊക്കെ തരും, അഞ്ച് പത്ത്, ഇവിടെ പത്ത് ഇരുപത്, റേഷ്യോ നോക്കിയാൽ അഞ്ചേ ബൈ പത്ത് വൺ ബൈ ടു, പത്തേ ബൈ ഇരുപത് വൺ ബൈ ടു. അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവനെ എടുത്ത് കളയാം, എന്നിട്ട് ഇത് രണ്ട് സീരീസ്, ഇത് രണ്ട് സീരീസ്, രണ്ടും പാരലല് അടിച്ചെടുക്കുക, ആൻസർ എഴുതുക. അപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഉറപ്പായിട്ടും ചെയ്യുക. താങ്ക് യു.